नमस्कार बिग स्टोरी स्वागत तद्देश स्वयंभरण तेरे मोड़ी ब्लॉक पंचायत पुनर्विभजन मुस्लिम लीगि तापर्युसम संस्थान सैक्टरी कोड़ियेरी बालकृष्णन प्रवासी वोटवकाश इद्देशिक रीतील दुरुपयोग साध्यता ऐसे कोड़ियेरी वार्ता सम्मेलन व्यक्त तद्देश स्वयंभरण तेरे मोड़ी ब्लॉक पंचायत अशास्त्रीय पुनर्विभजन यथार्थ जनविधि अटिमाना सीपीएम संस्थान सेक्रेटरी कोड़ियेरी बालकृष्णन पर मुस्लिम लीग तापर्य पूर्ण संरक्षिक विधति ई विभजन गवर्मेंट पल स्थल कांग्रेस आलोर प्रवासी वोटवकाश सीपीएम अन्य संस्थान वोटर वेणमान पार्टी ना प्रवासी वोटवकाश नल्को विदेश प्रवास वोटवकाश नल्गिया इतर संस्थान प्रवर्ती प्रवास और डिस्क्रिमिनेशन प्रवासी वोटर के वे वोट रेखपड़ रीति प्रोक्सी वोट सिस्टम इत गफ राज्य इतर सिस्टम वह बल्क वोट पर्चेसानवसर टीपी वधक्केसिल कूड़ल अन्वेषण वेणम वि एम सुधीरन्टे प्रस्तावन आभ्यंतर वकुप्पिनोडुल्ल असहिष्णुतय्क्क् तेलिवाण चेन्नि तलयुडे तलक्कु नोक्कि ओरु अडि कोडुक्क सीपीएमिने नेरे ओरु आक्रमणम् नडत्तुक कण्णूर् जिल्ला सेक्रट्टरी पी जयराजन् आशुपत्रियिल् चिकित्सयिल् कळियुन्नतिनालाण पकरम् चुमतल कोडुत्तत् तिरिच्चु वरुन्न मुरक्क् चुमतल तिरिके एल्पिक्कुम् तिरुवनन्तपुरत्ते सदाचार पोलीस् समञ्ञत पोलेयुल्ल संभवम् पार्टियिल् वच्चुपोरुप्पिक्कल्लेन्नुम् कोडियेरि परञ्ञु रिपोर्टर् तिरुवनन्तपुरम् ई वोट संबंधी सरकार निलपाई मोटूम मंत्री के सी जोसफ् ऑनलाइन वह वोटिंग पाड़ी सीपीएम नीपा वंचनापरम पंचायत पुनसंघटन लीगि इष्टमुस वाद अहित इक्यू राष्ट्रीयम परा परहम के सी जोसफ् तिवनपुर ई विषय इन बिग स्टोरी चर्चा मंत्री श्री के सी जोसफ् सीपीएम केन्द्र कमिटी अंगं डॉक्टर तोमस ऐसक एम एल ए मुस्लिम लीग नेता श्री के एन ए खादर एम एल एवर चर्चा पक डॉक्टर तोमस ऐसक एंकान ब्लॉक पंचायत विभजन अटकम क्यों यु डी एफ पल पार्टी मुस्लिम लीगि तापर्य संरक्षितुन सी पी एम आरोप ब्लॉक पंचायत ब्लॉक पंचायत ऐटोवानी പ്രാഥമിക പരിഗണന തന്നെ ഏതൊരാളും തള്ളിക്കളയേണ്ട രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടാമത്തേത് പുതിയ പഞ്ചായത്തുകൾ രൂപീകരണം ഇവിടെയാണ് ഈ ലീഗിന്റെ താൽപര്യങ്ങൾ ഏറ്റവും വ്യക്തമാണ് അവർക്ക് ഒരു പഞ്ചായത്ത് കൂടുതൽ കിട്ടാൻ സാധ്യത എവിടെയുണ്ടോ ആ പ്രദേശങ്ങൾ മാറ്റിയെടുത്ത് പഞ്ചായത്താക്കാം ഞങ്ങളുടെ മൂന്നാമത്തെ വിമർശനം ഇവിടത്തെ വാർഡുകൾ വിഭജനത്തിൽ ആ വിഭജിക്കപ്പെട്ട വാർഡുകളിൽ ഒരു വാർഡിലുള്ള വോട്ടർമാരെ മറ്റൊരു വാർഡിൽ ചേർക്കുക ഈ വാർഡ് വിഭജനം തന്നെ രാഷ്ട്രീയ താൽപര്യം വെച്ചുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതെല്ലാം ഇത് മൂന്നും കണക്കിലെടുക്കണം അതിൽ ലീഗിന്റെ താൽപര്യങ്ങൾ ഏറ്റവും പ്രകടമായും വികൃതമായും വരുന്നത് ഈ വാർഡ് വിഭജനത്തിൽ അതുപോലെ തന്നെ ഗ്രാമ പഞ്ചായത്തുകൾ രൂപീകരണത്തിൽ കാസർഗോഡ് മലപ്പുറം ഈ ജില്ലകളിൽ ലീഗിന്റെ താൽപര്യം വ്യക്തമായിട്ട് കാണാവുന്നതല്ലേ തൃശൂർ നിന്ന് രണ്ട് ബ്ലോക്കുകൾ മാറ്റുക രണ്ടെണ്ണവും എടുത്ത് മലപ്പുറത്ത് ചേർക്കുക നേരത്തെ 16 ബ്ലോക്കുകൾ ഇപ്പോൾ 15 ബ്ലോക്കുകൾ ഇപ്പോൾ 17 ആയിട്ട് മാറുന്നു അസംബ്ലി മണ്ഡലത്തേക്കാൾ കൂടുതൽ ദൈനംദിനം വ്യക്തമാണ് ശ്രീ കെസി ജോസഫ് 2015 ജൂലൈ 2-ന് നിയമസഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾ രൂപീകരിക്കുക എന്നതാണ് അതിനു വിരുദ്ധമായി എന്തുകൊണ്ട് കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ അതുപോലെ തന്നെ രണ്ട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ചില നിയോജക മണ്ഡലങ്ങളിൽ തന്നെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് താങ്കളുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഇതിലെ ഒന്നാമത്തെ കാര്യം പ്രാഥമികമായി കാര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല കേരളത്തിൽ നിലവിൽ 152 വികസന ബ്ലോക്കുകളുണ്ട് ആ ബ്ലോക്കുകളുടെ എണ്ണം കുറയ്ക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല കാരണം ബ്ലോക്കിന്റെ എണ്ണം കുറയുമ്പോൾ പല പദ്ധതികൾക്കുമുള്ള കേന്ദ്ര സഹായം നമുക്ക് കുറയും അതുകൊണ്ട് ബ്ലോക്കിന്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കത്തില്ല
രണ്ടാമത്തെ കാര്യം 140 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. ഇതിലെ 8 അതിലെ 6 അസംബ്ലി മണ്ഡലങ്ങൾ അർബൻ ഏരിയയിലാണ്. കാരണം അവിടെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭാഗങ്ങളില്ല. അതിൽ 8 അസംബ്ലി മണ്ഡലങ്ങൾ, ബാക്കി 132 അസംബ്ലി മണ്ഡലങ്ങളും 152 ബ്ലോക്ക് പഞ്ചായത്തുമുണ്ട്. ആ നിലയ്ക്ക് തീർച്ചയായിട്ടും പല കോൺസ്റ്റിറ്റ്യൻസിയിലും 2 ബ്ലോക്ക് വരും, ചിലർക്ക് 1 ബ്ലോക്ക് വരും. ഒഴിവാക്കാൻ സാധിക്കത്തില്ല. 132 അസംബ്ലി മണ്ഡലങ്ങളും 132 ബ്ലോക്കും ഉള്ളെങ്കിൽ കൃത്യം ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ ബ്ലോക്ക് വെക്കാം. പക്ഷെ ഇവിടെ സാധിക്കത്തില്ല, കാരണം 152 ഉണ്ട്. എണ്ണം കുറയ്ക്കാത്ത കാലത്തോളം നമുക്ക് അതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ചില കോൺസ്റ്റിറ്റ്യൻസിയിലെ ഒന്നിലേറെ ബ്ലോക്കുകൾ ഉണ്ടായിട്ട് വരും. രണ്ടാമത്തെ കാര്യം, ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ആക്ഷേപത്തെ പരിഗണിക്കും, ഒരു സംശയം വേണ്ട. കാരണം ഇതൊരു കരട് പ്രസിദ്ധീകരണമാണ്. പഞ്ചായത്തിന്റെ ആണെങ്കിലും ബ്ലോക്കിന്റെ ആണെങ്കിലും കരട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കരടിലെ അന്വേഷണം നടക്കുന്നുണ്ട്, അതിന് സമിതികളുണ്ട്. അന്വേഷണം പൂർത്തിയായി പരാതികൾ കേട്ട് പരമാവധി പരിഹരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അനവസരത്തിലാണ് വിമർശനങ്ങൾ. വ്യക്തമാണ്. ദയവായി താങ്കൾ തുടരണം. ശ്രീ കെ എൻ എ ഖാദർ, കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അവർക്കെല്ലാം തന്നെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അധികാരത്തിൽ വരണമെന്ന ആഗ്രഹവുമുണ്ട്. പക്ഷേ CPIM മുസ്ലിം ലീഗിൻ്റെ താല്പര്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിഭജനത്തിൽ, രൂപീകരണത്തിൽ, പഞ്ചായത്തുകളുടെ രൂപീകരണത്തിൽ എല്ലാം തന്നെ വന്നിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നതാണ് മുസ്ലിം ലീഗിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെട്ടു, അതിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് പോലും വിയോജിപ്പുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് UDFലെ ഇതര പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്തുകളുടെ രൂപീകരണത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഭജനത്തിൽ എല്ലാം നിങ്ങൾ അമിത താല്പര്യമെടുക്കുന്നത്, അങ്ങനെ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത്? അല്ല, ഇത് ഇതിനു മുമ്പ് ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. സാങ്കേതികമായ ചില കാരണങ്ങളാൽ എന്താണ് അവിടെ സംസാരിച്ചെനിക്കെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ വിമർശനം ഒട്ടും ശരിയല്ലാത്ത ഒരു വിമർശനമാണ്, അടിസ്ഥാനരഹിതമായ വിമർശനമാണ്. അത് മുസ്ലിം ലീഗിനെ വെറുതെ ഒന്ന് തരം താഴ്ത്തി കാണിക്കുന്നതിന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത് ഈ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഭജനം സംബന്ധിച്ച നടപടികളൊക്കെ സ്വീകരിക്കുന്നത് ഗ്രാമവികസന വകുപ്പാണ്. ആ ഗ്രാമവികസന വകുപ്പിൻ്റെ പ്രഗത്ഭനായ മന്ത്രി ശ്രീ KC ജോസഫാണ്. അദ്ദേഹം വളരെ തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം മുസ്ലിം ലീഗുകാരനാണോ അല്ലയോ എന്ന് കോടിയേരിക്ക് അറിയാവുന്ന കാര്യമാണ്. 1970 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇന്നുള്ളതുപോലെ നിലവിൽ വന്നത്. 45 വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഒരു പുനഃക്രമീകരണം ഇപ്പോൾ നടക്കുന്നത്. ഇതിനു മുമ്പ് നിയമസഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ ഉണ്ടായി, ലോക്സഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ ഉണ്ടായി. ഞാനും ബഹുമാനപ്പെട്ട കോടിയേരിയും ആ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ അംഗങ്ങളായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് കോടിയേരിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, അസംബ്ലി മണ്ഡലങ്ങൾ 140 ഉള്ളൂ. അതിൽ 132 മണ്ഡലങ്ങൾ ഒഴികെ 8 മണ്ഡലങ്ങൾ പൂർണ്ണമായും നഗരമേഖലയാണ്, അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇല്ല. അപ്പോൾ 132 പഞ്ചായത്ത് മണ്ഡലങ്ങൾക്ക് വേണ്ടി 152 ബ്ലോക്കുകൾ വിഹിതം വെക്കേണ്ടതുണ്ട്. അതനുസരിച്ച് വന്നപ്പോൾ നേരത്തെ ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു നിയോജക മണ്ഡലത്തിന് എന്ന തോതിൽ 20 മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പം അത് 70 മണ്ഡലങ്ങളിലേക്ക് മാറ്റി 2 നിയോജക മണ്ഡലങ്ങൾ, 58 നിയോജക മണ്ഡലങ്ങളിൽ 2 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു, അത് 60 നിയോജക മണ്ഡലങ്ങളിൽ 2 ബ്ലോക്കുകളായി. 3 ബ്ലോക്കുകളും 4 ബ്ലോക്കുകളും ഉണ്ടായിരുന്ന മണ്ഡലങ്ങളുണ്ടായിരുന്നു, അതിൽ 3-ഉം 4-ഉം ഒക്കെ പോയി. ഇനിയിപ്പോൾ 2 സ്ഥലത്ത് മാത്രമുള്ളൂ 3 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 2 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിന് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ വിഭജനം നടത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പരാതികൾ ബോധിപ്പിക്കുവാനുള്ള സമയം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ KC ജോസഫ് പറഞ്ഞതുപോലെ ഇപ്പോഴും നിലവിലുണ്ട്. ആ പരാതി കൊടുക്കാനുള്ള അവസരം അവർ ശരിയായ രീതിയിൽ ഡോക്ടർ തോമസ് ഐസക്, മന്ത്രി KC ജോസഫും ശ്രീ KNA ഖാദർ MLA പറയുന്ന കാര്യം ഒന്നാണ്. ഒന്ന്, ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്, അത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അവസാന പ്രഖ്യാപനമായിട്ടില്ല. അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ അതിർത്തി നോട്ടിഫിക്കേഷൻ നടന്നു, അതിൽ പിന്നീട് 4-5 വീടുകൾ, അതിർത്തിയിലുള്ള വീടുകൾ അടുത്ത വാർഡിലേക്ക് മാറ്റുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ ഇപ്പോൾ മുൻകൂട്ടി ഉന്നയിക്കുമ്പോൾ അതനുസരിച്ച് അവർ വിജയിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ
ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിലുള്ള പരാതികൾ കൃത്യമായി ഉന്നയിക്കുക, തിരുത്തുക, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരമൊരു ആക്ഷേപം, അത് കുറച്ച് മുൻകൂട്ടിയായി പോയോ സി പി എമ്മിനെ സംബന്ധിച്ച്? ഞങ്ങൾ ഇപ്പോഴല്ലെന്ന് ഈ പ്രക്രിയ ആരംഭിച്ച ദിവസം മുതൽ നാളെ മുതൽ ഇത്തരത്തിൽ ലീഗ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പഞ്ചായത്തുകൾ തങ്ങളുടെ കയ്യിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തുകളെ വിഭജിക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് എന്നുള്ളത് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അത് പിന്നീട് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് പൂർണ്ണമായിട്ടും ശരിയായിട്ട് വന്നിരിക്കുകയാണ്. ഓരോ പ്രദേശത്തെയും വാർഡുകളുടെ പുനർവിഭജനം എടുത്ത് നോക്കുമ്പോൾ സാമുദായിക പരിഗണനകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വലിയ മോശമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സംശയം വേണ്ട. അപ്പം ഇതിപ്പോൾ പുതുതായിട്ട് പറഞ്ഞതല്ല, ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഗ്രാമവികസന വകുപ്പാണ് ബ്ലോക്കുകളുടെ വിഭജനം നടത്തുന്നത്. പക്ഷെ ആ വിഭജനം വളരെ ശാസ്ത്രീയമായിട്ട് ഭൂമിശാസ്ത്രപരവും എല്ലാമായ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് എന്ന് ഖാദറിന് കൃത്യമായ അഭിപ്രായം ഉണ്ടല്ലോ. ഹറേ, എൻ്റെ മണ്ഡലം എടുക്ക്, ആലപ്പുഴ മണ്ഡലം. അവിടെ ആര്യാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, പിന്നെ കഞ്ഞിക്കുഴി ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ ആര്യാട് ബ്ലോക്കേ ഉള്ളൂ. എന്ത് ചെയ്തു? അവിടെയുള്ള മുഹമ്മദ് പഞ്ചായത്ത് എടുത്ത് കഞ്ഞിക്കുഴിയിൽ ചേർത്തു. അതിൻ്റെ ന്യായം പറഞ്ഞത് ഒരു മണ്ഡലത്തിൽ ഒരു ബ്ലോക്ക്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കഞ്ഞിക്കുഴി ബ്ലോക്കിലുള്ള വടക്കേ മാരാരിക്കുളം പഞ്ചായത്ത് ആലപ്പുഴ ഈ നമ്മുടെ ആലപ്പുഴയിലേക്ക്, അതായത് നമ്മുടെ ആര്യാട് ബ്ലോക്കിലേക്ക് മാറ്റണ്ടേ? ഇല്ല. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? മൂന്ന് പഞ്ചായത്ത് മാത്രമുള്ള ഒരു ബ്ലോക്ക്. അത് യാദൃച്ഛികമല്ല, ഒരാവശ്യമില്ലാതെ ഇവിടെ നിന്നൊരു പഞ്ചായത്ത് എടുത്ത് അപ്പുറത്ത് വെച്ചതാണ്. എന്നാൽ എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട വടക്ക് പഞ്ചായത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? കൊണ്ടുവരുന്നില്ല. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണോ? കാസർഗോഡ്, കണ്ണൂർ അവിടെയൊക്കെ എത്ര ഉദാഹരണങ്ങൾ ഇക്കാര്യത്തിൽ കാണിക്കാൻ പറ്റും? നിശ്ചയമായിട്ടും ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനാണ്, പരാതി കൊടുക്കാം. ഞാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്, ഇതൊരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന്. ജോസഫ്, ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ ഉദാഹരണം അടക്കം ചൂണ്ടിക്കാണിച്ച് ഈ ബ്ലോക്ക് പഞ്ചായത്ത് വിഭജനത്തിലെ അശാസ്ത്രീയത, ജനസംഖ്യ അനുപാതം അത് തെറ്റിപ്പോകുന്നു, ചില പഞ്ചായത്തുകളിൽ 65,000, ചിലതിൽ 2,50,000, അപ്പോൾ ജനസംഖ്യാനുപാതികം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഇതെല്ലാം തെറ്റിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഏറെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനെതിരായ പരാതികൾ, അതിലെ തിരുത്തലുകൾ, അത് പൂർത്തീകരിക്കാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സാധ്യമാണോ? ആദ്യമേ പറയട്ടെ, ഡോക്ടർ തോമസ് ഐസക് ഒരു സീനിയർ നേതാവാണ്, 5 കൊല്ലം മന്ത്രിയായിരുന്നു. മുസ്ലിം ലീഗ് അല്ല തീരുമാനിക്കുന്നത് ഏത് പഞ്ചായത്ത് വേണം, ഏത് ബ്ലോക്ക് വേണം എന്നുള്ളത്. കേരളത്തിലെ ക്യാബിനറ്റിന്റെ തീരുമാനമാണ്. മുസ്ലിം ലീഗ് ക്യാബിനറ്റിലെ ഒരു കക്ഷി മാത്രമാണ്. ലീഗിനെ ഒറ്റപ്പെടുത്താൻ നോക്കണ്ട, വിമർശിക്കാൻ നോക്കണ്ട. ഈ തീരുമാനങ്ങളെല്ലാം പഞ്ചായത്തിന്റെ പുനഃസംഘടന കേരള മന്ത്രിസഭയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തെ ലീഗിൻ്റെതായിട്ട് വ്യാഖ്യാനിക്കുന്നത് വളരെ സങ്കുചിതമായ വർഗീയ ലക്ഷ്യങ്ങളോടെയാണ്. ആ നിലപാട് സി പി എം സ്വീകരിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആലപ്പുഴ അസം നിർവഹണത്തിന് ആസ്ഥാനം ആലപ്പുഴ കളക്ടറേറ്റ് ഏത് മണ്ഡലത്തിൽ നിൽക്കുന്നത്? ആലപ്പുഴ കളക്ടറേറ്റ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ. ആലപ്പുഴ കളക്ടറേറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയുടെ ഹൃദയഭാഗത്താണ്. അസംബ്ലി മണ്ഡലം ഉണ്ടാക്കിയപ്പോഴും പ്രയാസങ്ങളുണ്ടായി, അശാസ്ത്രീയമായി പലയിടത്തും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട, പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കും. ഡോക്ടർ തോമസ് ഐസക്, എൻ്റെ ആദ്യത്തെ ചോദ്യം താങ്കൾ കേട്ടോ എന്ന് സംശയമുണ്ട്. അതായത് ഒരു ഭാഗത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുക, അതോടൊപ്പം തന്നെ പ്രവാസി വോട്ട് സംബന്ധിച്ച് അതിൽ പ്രോക്സി വോട്ട് ബൾക്കായിട്ട് വിൽപ്പന നടത്തപ്പെടാം എന്നതടക്കമുള്ള സംശയങ്ങൾ ഉയർത്തുന്നു. അപ്പോൾ ഇത് സി പി എമ്മിനെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രവാസി വോട്ടും മുസ്ലിം ലീഗിൻ്റെ സ്വാധീനവും, അത് ഒരു പരാജയ ഭീതിയിൽ നിന്നാണോ ഈ ഒരു സംശയം? എന്താ, മറുനാടൻ മലയാളികൾക്കും മറ്റ് സംസ്ഥാനത്തിലെ മലയാളികൾക്കും ഒട്ടവകാശമില്ലേ?
ഞങ്ങളുടെ നിലപാട് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വിദേശ മലയാളികളും മറ്റ് സംസ്ഥാനത്തെ മലയാളികൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകണമെന്ന് തന്നെയാണ്. രണ്ട്, അങ്ങനെ പുറത്തുനിന്ന് വോട്ട് ചെയ്യുമ്പോൾ അതിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ എന്തെല്ലാം കള്ളത്തരങ്ങൾ നടക്കുന്നു, അത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഒഴിവാക്കണം, ഇല്ലാതാക്കണം, ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് എന്താ വിശ്വാസ്യത? ഇപ്പൊ ഏറ്റവും ഉദാഹരണത്തിന് പ്രോക്സി വോട്ടാണ്. അത് വലിയ തോതിൽ ആളുകൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അത് പറ്റത്തില്ല. ഇത്തരത്തിൽ കള്ളത്തരം, ഇമ്പേഴ്സണൈസേഷൻ തുടങ്ങിയവ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഡോക്ടർ തോമസ് ഐസക്ക്, ഇപ്പോൾ പ്രവാസി വോട്ട് വേണം എന്ന് CPIM വാദിക്കുന്നു. പക്ഷെ പ്രവാസികൾക്ക് ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇവിടെ വരിക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവധി കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ബദൽ സംവിധാനം, നമ്മളിപ്പോൾ പെട്ടിയിൽ വോട്ട് ചെയ്തിരുന്നു, പിന്നെ അതിനുശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇതെല്ലാം തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കാലാനുസൃതമായ വികാസം ഈ രംഗത്തുണ്ടായി. അങ്ങനെ വരുമ്പോൾ പ്രവാസി വോട്ടിന് വേണ്ടി വാദിക്കുകയും അത് പ്രവാസികൾക്കുള്ള ഒരു 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 അംഗീകാരമായി നമ്മൾ പറയുകയും ചെയ്യുന്നു, മറുഭാഗത്ത് അതെങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല, അതിൽ സംശയം. ഇതെങ്ങനെ ശരിയാകും? ലോകത്ത് എവിടെയാണ് ഓൺലൈൻ വോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? മറ്റ് രാജ്യങ്ങളെല്ലാം ഇത്തരത്തിൽ വിദേശികൾക്ക്, വിദേശ താമസിക്കുന്നവർക്ക് വോട്ട് നൽകുന്നത് അവരുടെ എംബസികളിൽ വന്ന് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഇതാണ് ലോകത്തിന്ന് പതിവുള്ള നിലപാട്. അതിനു പകരം പുതിയൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നിശ്ചയമായിട്ടും ഏത് രീതിയിൽ ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പരിശ്രമമാണ് എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതില്ലേ? ഇവിടെ വാർഡ് വിഭജനം, പഞ്ചായത്ത് രൂപീകരണം, ഇത് തന്നെ എന്താ നടന്നിരിക്കുന്നത്? ഇപ്പൊ കാണുമ്പോൾ ഈ പുറത്തേക്കുള്ള പോക്കില് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് മാത്രം ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിന് അംഗീകരിക്കാൻ പറ്റൂ. ശ്രീ KC ജോസഫ്, അതാണ് CPIM പ്രധാനപ്പെട്ട സംശയം. ഒന്ന്, ഈ കാര്യത്തിൽ ഏതെല്ലാം രീതിയിൽ ഇതിൽ തെറ്റുകൾ സംഭവിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇത് ദുരുപയോഗിക്കപ്പെടാം, ലോകത്ത് ഒരു സ്ഥലത്തും ഈ ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദായം ഇല്ല. അങ്ങനെ വരുമ്പോൾ 50 ലക്ഷത്തോളമുണ്ട് പ്രവാസികൾ. ഇവിടെ 6 ലക്ഷം 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അധികാരം മാറുന്ന ഒരു സംസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു കുറ്റമറ്റ സംവിധാനം ഉറപ്പുവരുത്തേണ്ടതില്ലേ? ആദ്യം ഒരു കാര്യം പറയട്ടെ, ഡോക്ടർ ഐസക്കിനെയും സീറ്റിനും വേട്ടയാടുന്നത് പരാജയ രീതിയാണ്. ബ്ലോക്ക് വിഭജനം UDFന് വേണ്ടി, പഞ്ചായത്ത് വിഭജനം UDFന് വേണ്ടി, പ്രവാസി വോട്ട് UDFന് വേണ്ടി, അവർക്കെന്തോ അവരെ എന്തോ പരാജയ രീതി വേട്ടയാടുന്നുണ്ട്. പ്രവാസികൾക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി 3 മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ എംബസിയിൽ പോളിംഗ് ബൂത്ത് വെക്കണം, രണ്ടാമത്തേത് പ്രോക്സി വോട്ട്, 3 ഓൺലൈൻ വോട്ട്. ഞാൻ ചോദിക്കട്ടെ, ഗൾഫിലെ എംബസികൾ പോളിംഗ് ബൂത്ത് വെച്ച് ഇലക്ഷൻ നടത്തിയാൽ ഗൾഫിലെ മലയാളിക്ക് അവിടെ തുടരാൻ സാധിക്കുമോ? ജനാധിപത്യത്തിന് നേരിയ ചലനം പോലും അവർ സമ്മതിക്കത്തില്ല. അതെ, അസാധ്യമാണ്, ഒരിക്കൽ നടക്കുന്ന കാര്യം. കാരണം അവിടെ ഒരു പോളിംഗ് ബൂത്ത് വെച്ച് അവിടെ ക്യാമ്പയിനിലേക്ക് പോയാൽ അവിടുന്ന് മലയാളികൾ മടങ്ങേണ്ട അവസ്ഥയുണ്ടാകും, അത് സാധിക്കില്ല. പ്രോക്സി വോട്ടിങ്, ഓൾ പാർട്ടി യോഗത്തിൽ എല്ലാ കക്ഷികളും എതിരായിരുന്നു. അവശേഷിക്കുന്ന ഏക മാർഗം ഓൺലൈൻ വോട്ടിംഗ് ആണ്. ഇതല്ലെങ്കിൽ പിന്നെ പോളിംഗ് ഡേയിൽ എല്ലാ പ്രവാസികളും നാട്ടിൽ വരണം. പ്രവാസി സമൂഹത്തിനൊരു 80% ആൾക്കാരും 2 കൊല്ലം കൂടുമ്പം 3 കൊല്ലം കൂടുമ്പോൾ നാട്ടിൽ വരുന്ന ആൾക്കാർ, അത് വ്യക്തമാണ്. പക്ഷേ ഡോക്ടർ KC ജോസഫ്, ഈ കാര്യത്തിൽ ചില വ്യക്തതയുണ്ട് വേണ്ടേ? അതായത് ഇമെയിലിലൂടെ ബാലറ്റിന് അപേക്ഷിക്കാം, ഡൗൺലോഡ് ചെയ്ത് അത് വോട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് പോസ്റ്റലിലൂടെ അയക്കാം. പ്രോക്സി വോട്ട് അത് എത്രത്തോളം ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നു, അത് ബൾക്കായി പർച്ചേസ് ചെയ്യപ്പെടാം. ഇത്തരത്തിലുള്ള സംശയം ഉള്ളതുകൊണ്ട് അത് കുറ്റമറ്റ രീതിയിൽ നടത്തണം എന്ന അഭിപ്രായം. മാത്രമല്ല, ഇമെയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത 50% വരുന്ന മറ്റ് തൊഴിലാളികൾ, അതിൻ്റെ ദുരുപയോഗത്തിനുള്ള സാധ്യത, ഇതെങ്ങനെയാണ് കുറ്റമറ്റതാക്കാൻ കഴിയുക? നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല, ഞാൻ തുടങ്ങിയില്ലേ, നിങ്ങൾ അടിക്കാൻ പറയല്ലേ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കണ്ടേ? ഞങ്ങളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് ഓൺലൈൻ വോട്ടിങ്ങിനുള്ള സാധ്യത ആരായാൻ വേണ്ടി കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴേ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, കമ്മീഷൻ നോക്കട്ടെ. കുറ്റമറ്റ രീതിയിൽ ആശങ്കകളില്ലാതെ
ഓണറിന് വേണ്ടി സാധ്യമാണോ പരിശോധിക്കട്ടെ. അതിനെന്തുകൊണ്ട് ആ സമുദായം തള്ളിക്കളയുന്നത്? ഈ സാധ്യത പരിശോധിച്ചു തന്നെ വ്യക്തമാണ്. വ്യക്തമാണ് ഡോക്ടർ തോമസ് ഐസക്, ഈ കാര്യത്തിൽ മന്ത്രി കെ സി ജോസഫിനും സർക്കാരിനും വ്യക്തമായ ഒരു നിലപാടുണ്ട്. അതായത് ഒന്ന് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനെ ആയിട്ടുള്ളൂ ബ്ലോക്ക് പഞ്ചായത്ത് വിഭജനം, പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം തുടങ്ങിയ കാര്യത്തിൽ. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചു സർക്കാരിനോട് ഏത് രീതിയാണ് നിങ്ങൾ ഈ വോട്ടിങ്ങിന് ഉപയോഗിക്കേണ്ടി വരിക. സർവകക്ഷി യോഗം വിളിച്ചു, അതിലൊരു അഭിപ്രായ രൂപീകരണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഓൺലൈൻ വോട്ടിംഗ് എന്ന തീരുമാനമെടുത്തത്. അതിലും പൂർണ്ണമായിട്ടില്ല, ഇനിയും അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, പരിശോധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും കയറി ഇത്തരത്തിൽ ഇത് രണ്ടും അപകടമാണ് എന്ന് പറയുന്നത് ഒരു പരാജയ ഭീതി കൊണ്ടാണ് എന്ന് മന്ത്രി കെ സി ജോസഫോ അല്ലെങ്കിൽ ശ്രീ കെ എൻ എ ഖാദറോ പറഞ്ഞാൽ എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും? കെ സി ജോസഫിനും കെ എൻ എ ഖാദർക്കും ആ വിശ്വാസത്തിൽ തന്നെ തുടരാം. നമ്മളിങ്ങനെ അവരുടെ നിലപാട്, അവരുടെ തോന്നല് അങ്ങനെ തോന്നാൻ പാടില്ലെന്ന് പറയണ അങ്ങനെ തന്നെ ചിന്തിച്ചു. ഞങ്ങളെ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളും. ഇപ്പോ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനാണെന്ന് പറഞ്ഞു, ഇത്രയും പഞ്ചായത്തുകളുടെ അതിരുകള്, ഈ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഭജനം, ഇതൊക്കെ സംബന്ധിച്ച് ഇഷ്ടംപോലെ പരാതികൾ ഓരോ സ്ഥലത്തുനിന്നും കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ഡീലിമിറ്റേഷൻ കമ്മീഷന് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള, പരിശോധിക്കാനുള്ള നേരമുണ്ട്. അപ്പൊ ഫലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്തുള്ള ഉദ്യോഗസ്ഥന്മാര് അവർ കൊടുക്കുന്ന കാര്യങ്ങള് അത് അംഗീകരിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പോലും നിർബന്ധിതമായി തീരും. കാരണം ഇലക്ഷൻ നടക്കേണ്ടതുണ്ടല്ലോ, ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇതിങ്ങനെ പരിശോധനയായിട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഈ സർക്കാർ ഇന്നിപ്പോ കാണിച്ചിരിക്കുന്ന അധാർമികമായിട്ടുള്ള ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ്, അതൊക്കെ ഫെയ്റ്റ് അക്കംപ്ലി ആയി തീരുന്ന അവസ്ഥയാണെന്ന് കേരളത്തിലുള്ള. വ്യക്തമാണ്, വ്യക്തമാണ് ശ്രീ കെ എൻ എ ഖാദർ. അതായത് എല്ലാ രീതിയിലും ദുരുപയോഗിക്കാനുള്ള ഒരു സാധ്യത അത് സി പി എം കാണുന്നു. പ്രവാസി വോട്ടിനെയും മുസ്ലിം ലീഗിനെയും സി പി എം കൂടുതൽ ഭയക്കുന്നു. പ്രകാശ് പറഞ്ഞ കാര്യം വളരെ ശരിയായിട്ടുള്ള ഒരു നിഗമനമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാല്, അവർക്ക് ഇതുവരെ കെ സി ജോസഫ് പറഞ്ഞ കാര്യം, അതുപോലെ പ്രകാശ് സംശയം പ്രകടിപ്പിച്ച കാര്യം രണ്ടും പരാജയ രീതിയാണ്. ഞാനിപ്പോ മനസ്സിൽ കാണുന്നത്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച പരാജയമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നാണ് ഈ വേവലാതിയുടെ ഒരു കാര്യം. ഓൾ പാർട്ടി കോൺഫറൻസിന് വേണ്ടി ചേർന്നിരുന്നു പ്രവാസി വോട്ട് എങ്ങനെ നടപ്പിലാക്കണം. ആ കോൺഫറൻസിൽ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ സി പി എമ്മിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അതിൽ സി പി എമ്മിന്റെ ഒരു പ്രതിനിധി ആവശ്യപ്പെട്ടത് പ്രധാനമായിട്ട് ഈ കാര്യങ്ങളൊന്നും അവർ അവിടെ ഉന്നയിച്ചില്ല. അവരവിടെ ആവശ്യപ്പെട്ടത് ജയിലുകളിലുള്ളവർക്ക് വോട്ട് കൊടുക്കാൻ, വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നൊരു ആവശ്യങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിച്ചു. അവർക്കറിയാം ജയിലിൽ കിടക്കുന്നവരുടെ വോട്ടിൽ ഭൂരിപക്ഷമായിരിക്കും, ജയിലിൽ പോകാൻ സാധ്യതയുള്ളവരുടെ ഭൂരിപക്ഷമൊക്കെ അവർക്കായിരിക്കും. അതുകൊണ്ട് ആ വോട്ട് വേണമെന്നാണ്. പ്രവാസികൾക്ക് വോട്ടവകാശം നൽകിയാൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ല വോട്ട് ചെയ്യുക, ഐക്യമുന്നണിക്കാണ് എന്ന് അവർ ഭയക്കുന്നു. അതുകൊണ്ട് അവർ ഇത്തരം ഒരു കാര്യം പറഞ്ഞു. വളരെ 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 വ്യക്തമാണ്, സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. പ്രവാസി വോട്ട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമാണ്, അതിന്റെ അപകടം അത് സി പി ഐ എം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒപ്പം മുസ്ലിം ലീഗും പ്രവാസി വോട്ടും തമ്മിലുള്ള ബന്ധവും. വളരെ നന്ദി ശ്രീ കെ എൻ എ ഖാദർ, മന്ത്രി കെ സി ജോസഫ്, ഡോക്ടർ തോമസ് ഐസക് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.